ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരുപാട് ട്രാൻസ്ഫർ റൂമേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറെ കുറെ സത്യമാവാൻ പോകുന്ന ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായി തന്നെ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ഫർ റൂമേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒഴിവാക്കി കളയാൻ പറ്റാത്ത രണ്ട് റൂമേഴ്സ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങറായ ഹോളിച്ചിറ നാസറും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്കിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന റാക്കിബും, ഇവർ രണ്ടുപേരും ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോകുന്നു. ഈ ഒരു ട്രാൻസ്ഫർ റൂമർ നമുക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ട്രാൻസ്ഫർ റൂമേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും ടീം വിടാനായി പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ഹോളിച്ചിറ നാസറിയെ പറയാം. രാഹുൽ കെ പി എന്ന് പറയുന്ന താരത്തിന് ഇഞ്ചുറി ആയതിനു ശേഷമാണ് ഹോളിച്ചിറ നാസറി എന്ന് പറയുന്ന താരത്തിന് അവസരം ലഭിക്കുന്നത്. ഈ ഒരു താരം വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മത്സരം എന്ന് പറയുന്നത് ATK വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പാദ മത്സരം. ഈ ഒരു താരത്തിന്റെ ഗോളിലൂടെയാണ് അന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വഴിതിരിവ് തന്നെ വരുത്തുന്നത്. ആദ്യ പകുതിയിൽ ഗോളൊന്നും കണ്ടെത്താൻ പറ്റാതെ ഇരുന്ന ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം പകുതിയിൽ ഹോളിച്ചിറ നാസറി എന്ന് പറയുന്ന താരത്തിന് ഒരു മിന്നു ഗോളിലൂടെയാണ് അന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം കുറിക്കുന്നത്. നാസറിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ക്രോസുകൾ കൊടുക്കാൻ കഴിവുള്ള ഒരു താരമാണ്. അതുകൂടാതെ ഈ ഒരു താരത്തിന് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു കുറുക്കനാണ്. അതെ, ഗ്രൗണ്ടിലെ കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു താരത്തിന് എവിടെ എപ്പോ എങ്ങനെ കറക്റ്റ് ടൈമിൽ ഉണ്ടാവണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഹോളിച്ചിറ നാസറി. ATKയുമായുള്ള മത്സരത്തിൽ എല്ലാ താരങ്ങളും മറ്റുള്ള താരങ്ങളെ എല്ലാം മാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു മത്സരത്തിൽ വിട്ടുപോയ ഒരു താരമാണ് ഹോളിച്ചിറ നാസറി. കിട്ടിയ ഗ്യാപ്പിൽ ഗോൾ അടിക്കുക, അതാണ് ഈ ഒരു താരത്തിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. പോരാത്തിന് ഈ ഒരു താരത്തിന് നല്ല രീതിയിൽ തന്നെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. നല്ല രീതിയിൽ തന്നെ ക്രോസുകൾ കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ് ആണെങ്കിൽ, മൈനസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ഇദ്ദേഹത്തിന് ബോള് കാലിൽ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുലച്ച് കളയാനും കഴിവുള്ള ഒരു താരമാണ്. അതാണ് ഇദ്ദേഹത്തിന്റെ വരുന്ന ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു താരത്തിന് ചൂണ്ടയിട്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് FCന്റെ പുതിയ എന്ന് പറഞ്ഞ ബാംഗ്ലൂർ FC ടീമിന്റെ പഴയ കോച്ച് ഇപ്പോൾ ഹോളിച്ചിറ നാസറിയെ വലയിട്ട് പിടിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാലും ഹോളിച്ചിറ നാസറി ഹൈദരാബാദ് FCയിലേക്ക് പോകുന്നതിൽ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഏറെ വേദനിപ്പിക്കുന്നത് നമ്മുടെ ഡിഫൻസിൽ വെറും കുറച്ച് മത്സരങ്ങൾ കൊണ്ട് മഞ്ഞപ്പട ആരാധകരെ കീഴടക്കിയ ഒരു താരമാണ് മുഹമ്മദ് റാക്കിബ്. ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് പോകുന്നു. ഇദ്ദേഹത്തിനെ ചൂണ്ടയിടുന്നത് ഇപ്പോൾ Mumbai City FC ആണ്. റാക്കിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്ന എതിരാളികളെ എങ്ങനെയൊക്കെ തടയിടാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ ഡിഫൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ്. പോരാത്തതിന് റൈറ്റ് വിങ്ങിലൂടെ അറ്റാക്കുകൾ നടത്തി ക്രോസ് കൊടുക്കാനും നല്ല രീതിയിൽ കഴിവുള്ള ഒരു താരം തന്നെയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മൈനസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ആകെ പാടെ ഉള്ളത് ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് കുറവ് മാത്രമാണ്. നമുക്കറിയാം ഹൈദരാബാദ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ മാർസലീനിയോ എന്ന് പറയുന്ന താരം റാക്കിബിനെ മറികടന്നു പോയതെല്ലാം ഹൈബോളിലൂടെയാണ്. എന്നാൽ പോലും മാർസലീനിയോ എന്ന് പറയുന്ന താരത്തെ എങ്ങനെയെല്ലാം തടയിടാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ തന്നെ തടയിടാനായിട്ട് പറ്റിയിട്ടുണ്ട്. പോരാതെ റാക്കിബിന്റെ ATKയുമായിട്ടുള്ള മത്സരം എടുത്തു പറയേണ്ടതാണ്. റോയ് കൃഷ്ണ എന്ന് പറയുന്ന താരത്തെ കൂട്ടിക്കെട്ടിയത് തീർച്ചയായിട്ടും റാക്കിബ് എന്ന് പറയുന്ന താരമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ അത്രയും നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് ബ്ലാസ്റ്റേഴ്സ് ടീമിന് ലഭിച്ചിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ റാക്കിബിനെ വിടാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഫ്കോഴ്സ് അടുത്ത സീസണിൽ നമുക്ക് റൈറ്റ് ബാക്കിലേക്ക് നമ്മുടെ ജിങ്കൻ തിരിച്ചെത്തും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിഫൻസ് തന്നെയാണ് വരുന്നത്. എന്നാൽ പോലും റാക്കിബിനെ വിട്ടുകളയുക എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. എന്നാലും ഈ രണ്ട് ട്രാൻസ്ഫേഴ്സും ഏറെക്കുറെ നടക്കാനുള്ള ചാൻസുകൾ കാണുന്നത് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വരാൻ മാത്രമേ ഉള്ളൂ. ഇനി പറയാനുള്ളത് മാർസലീനിയോ എന്ന് പറയുന്ന താരത്തെ കുറിച്ചിട്ടുള്ളതാണ്. മാർസലീനിയോനെ കുറിച്ചുള്ള പോസ്റ്റ് ഇനി ആരും ഫോർവേഡ് ചെയ്യേണ്ട, ഇത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പുകൾ തുടങ്ങിയാൽ മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല റൂമേഴ്സ് പല പോസ്റ്റുകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് ആരും ഫോർവേഡ് ചെയ്യരുത്, അഭ്യർത്ഥനയാണ്. ഇത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് ഓഫേഴ്സും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല.
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു വീണ്ടും ഈ ഒരു പോസ്റ്റ് ഇപ്പോഴും നല്ല രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, മാർസലിനോട് പോസ്റ്റ് ഇനി അധികം ആരും ഷെയർ ചെയ്യേണ്ടതില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. പോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഓഫ്. Maybe you should pull the fucking trigger. Pull the trigger.